നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ ടാറ്റു ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ തന്നെയാണ് വാർത്തയിൽ ഇടന്നിടുന്നത് പ്രധാനമായും കൊച്ചിയിലെ പ്രശസ്ത ടാറ്റു ആർട്ടിസ്റ്റായിട്ടുള്ള സുജീഷിനെതിരെ ഉയർന്നിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ പോലീസ് ഇപ്പോൾ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ സുജീഷിന്റെ സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തിയെന്ന വിവരമാണ് ലഭിക്കുന്നത് ഇടപ്പള്ളിയിലെ ഇൻകെഫെക്റ്റഡ് ടാറ്റു എന്ന സ്ഥാപനത്തിനാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് സ്ഥാപന ഉടമയും അതുപോലെ അവിടുത്തെ പ്രമുഖ ടാറ്റു ആർട്ടിസ്റ്റുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിയായി കണക്കാക്കപ്പെടുന്ന സുജീഷ് നാട്ടിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇയാൾ കേസ് വന്നതിന് പിന്നാലെ മുങ്ങിയെന്നാണ് പോലീസും അനുമാനിക്കുന്നത് ബാംഗ്ലൂരുവിലേക്ക് തന്നെയാണ് ഇയാൾ കടന്നത് എന്നാണ് പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വലവിരിച്ചിരിക്കുകയാണ് എന്തായിരുന്നാലും സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതിന് പിന്നാലെ അവിടെ നിന്നും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് സി സി ടി വി തുടങ്ങിയവയൊക്കെ തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇവ പരിശോധനയ്ക്കായി ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടെ ആയിരുന്നു സ്ഥാപനത്തിൽ പോലീസിൻ്റെ പരിശോധന ആരംഭിച്ചത് നിരവധി യുവതികൾ തന്നെയാണ് സുജീഷിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയിരിക്കുന്നത് നിരവധി യുവതികളെ ഇയാൾ ലൈംഗികപരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത് യുവതികൾ കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലെത്തി നേരിട്ടാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് ടാറ്റു കലാകാരനായിട്ടുള്ള സുജീഷിനെതിരെ നേരത്തെയും അഞ്ച് യുവതികൾ പരാതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സുജീഷ് എവിടെയാണ് എന്നുള്ള സൂചന ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നതും സുജീഷിനെതിരെ ബലാത്സംഗത്തിന് അഞ്ച് കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ മറ്റ് പ്രമുഖ ടാറ്റു കേന്ദ്രങ്ങളിലൊക്കെ പരിശോധന ശക്തമാക്കി തന്നെയാണ് പോലീസ് മുന്നേറുന്നതും കൃത്യമായ ലൈസൻസും മറ്റും രേഖകളും ഇല്ലാത്തതിനെ തുടർന്ന് സ്റ്റുഡിയോ പോലീസിനകം തന്നെ അടപ്പിച്ചിരുന്നു കൂടുതൽ യുവതികൾ തന്നെ ഇപ്പോൾ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മീറ്റൂ ആരോപണങ്ങൾ തന്നെയാണ് തുടക്കത്തിൽ ഉണ്ടായത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് കൊച്ചി ഇടപ്പള്ളിയിലെ ഇൻകിഫെക്റ്റഡ് ടാറ്റു സ്റ്റുഡിയോയിലെ സുജീഷ് ഇത്തരത്തിൽ യുവതികളെ ദുരുപയോഗം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടാറ്റു ചെയ്യുന്ന സാഹചര്യത്തിൽ സുജീഷ് യുവതികളെ ലൈംഗികമായി തന്നെ ഉപയോഗിച്ചു അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇനി കൂടുതൽ കേസുകൾ ലഭിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ പരാതിക്കാരികൾ രംഗത്തെത്താനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ സ്റ്റുഡിയോയിലെ ജീവനക്കാരെയൊക്കെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് നോർത്ത് വനിതാ സ്റ്റേഷനിൽ യുവതികളുടെ മൊഴിയെടുത്ത ശേഷമായിരുന്നു പോലീസ് രജിസ്റ്റർ ചെയ്തത് കൂടുതൽ വൈദ്യ പരിശോധനയും മറ്റും നടത്താനായി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മരളി വാർത്ത